Hello, dear students. Welcome back to Online Job Board. We are now in the 8th class. Equal Triangles is a chapter. We are learning about equal triangles. We are learning a new principle of equal triangles. One side and two angles is what we are learning last. Okay? If you have seen the previous videos, you will learn the same thing. You will learn this video. കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുന്നവരും മറക്കണ്ട. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം. പിന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ ടീച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ടീച്ചർ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട്, ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. വേറെ സബ്ജക്ട്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും എനിക്ക് ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഈ വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് വേറെ സബ്ജക്ട്സിലേക്കൊന്നും പോകാത്തത്. വേറെ സബ്ജക്ട്സോട് തുടങ്ങി കഴിഞ്ഞാൽ ആകെ കുളമാകും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാത്സ് നിങ്ങൾക്ക് മാത്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കുക, അതാണ് ടീച്ചറിൻ്റെ ലക്ഷ്യം എന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട് മാത്സ് പഠിക്കണം. അപ്പം എല്ലാവർക്കും ഈ ചാനൽ കാണുന്ന എല്ലാവരും മാത്സിനെ ഇഷ്ടപ്പെടുന്നത് കാണാനാണ് ടീച്ചർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കിനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് സോറി നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ ഒരു പേരുടെ ടീച്ചർ പറഞ്ഞോട്ടെ, ടീച്ചർ കഴിഞ്ഞ വർഷത്തേക്കാന്ന് തോന്നുന്നു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ടീച്ചറൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രായത്തിൽ എട്ടിലും അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സിലും ഒമ്പതിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറിന് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ശരിക്കും ഞാൻ ഓർക്കും ഇന്ന് ഇന്നത്തെ പോലെ അത് അന്ന് മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയാനല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അന്ന് ശരിക്കും ഒരു കാര്യവും ഇപ്പം നിങ്ങളിപ്പോൾ പഠിക്കുന്ന പാരലൽ ലൈൻസും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസും കറസ്പോണ്ടിങ് ആംഗിൾസും ഒന്നും ടീച്ചറിന് മനസ്സിലായിട്ടേ ഇല്ല. ടീച്ചറിന് അന്നൊന്നും അറിയത്തില്ലായിരുന്നു. ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ഇത്രയും സിമ്പിളായിരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ എത്തിയപ്പോഴാണ് പിന്നെ പണ്ടത്തെ കയ്യോ അതൊന്നും പഠിച്ചില്ലായിരുന്നല്ലോ അതൊക്കെ വേണമല്ലോ എന്നൊക്കെ ഓർത്ത്. പത്തിൽ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കുമല്ലോ അല്ലേ. പത്താം ക്ലാസ്സിൽ നമ്മൾ പിന്നെ പത്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ അന്ന് അങ്ങ് ഭയങ്കര പക്ഷേ അന്നത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം അതിനേക്കാളും ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറ്റുന്ന പോലെ മനസ്സിലാക്കി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻത്തിലായാലും പ്ലസ് ടുവിലെത്തിയാലും അത് കഴിഞ്ഞ് നിങ്ങൾ ഹയർ കോഴ്സിലൊക്കെ ചെന്നാലും നിങ്ങൾക്കത് ഈസി തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉത്സാഹത്തോടെ നിങ്ങൾ മാത്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ബാക്കി ഭാഗം. അതായത് നമ്മൾ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കണ്ടതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കണ്ടായിരിക്കും. ഇത് എന്ത് ഫിഗറാണ്? ഇതൊരു പാരലലോഗ്രാം ആണ് അല്ലേ. പാരലലോഗ്രാം എന്താണെന്നൊക്കെ നമ്മൾ സെവൻത് സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പാരലലോഗ്രാം എന്താണ്? ആ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിട്ട് വരുന്ന ഒരു ഫിഗറാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത് അല്ലേ. പാരലലോഗ്രാമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പ്രത്യേകത എന്താ? അത് പാരലലായിരിക്കും. മനസ്സിലായോ? അപ്പം അതിനെയാണ് പാരലലോഗ്രാം നമ്മൾ പറയുന്നത്. സെവൻത് സ്റ്റാൻഡേർഡിൽ പാരലൽ ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പാരലലോഗ്രാം പരിചയപ്പെട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതൊരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാം ഇതൊരു പാരലലോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് പാരലലോഗ്രാമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോവാം. പാരലലോഗ്രാമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുക. അപ്പം അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ലാസ്റ്റ് പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് ഈ ഫിഗറിനകത്ത് എ ബിയും സി ഡിയും ഈക്വൽ ആണോന്നും എ ഡിയും ബി സിയും ഈക്വൽ ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19-ലാണ് ഇതുള്ളത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 19-ലുണ്ട്. അതിനകത്ത് പറയുന്നത് ലെറ്റ്സ് സീ ആൻ ആപ്ലിക്കേഷൻ ഓഫ് ദ ജനറൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് അബോവ്. നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ തൊട്ട് മുമ്പ് പഠിച്ച ജനറൽ പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ പ്രിൻസിപ്പിൾ എന്തായിരുന്നു? ജനറൽ പ്രിൻസിപ്പിൾ ഒരു ഒരു സൈഡും അതുപോലെ തന്നെ ആ സൈഡിൻ്റെ രണ്ട് എൻഡിലുമുള്ള ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും ആ രണ്ട് എൻ പോയിൻറ്സിലുള്ള ആംഗിൾസുമായിട്ട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ ജനറൽ പ്രിൻസിപ്പിളിൽ കണ്ടത്. നമുക്ക് കണ്ടു ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലലോഗ്രാമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് കാണിക്കണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരു കാര്യമോടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇനി പാരലലോഗ്രാമത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട്
പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇതൊരു പാരലോഗ്രാം ആണ്. നമുക്ക് ഇതിനെ കൂടെ എസി എന്ന് വന്ന ഒരു ഡയഗണൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ട്രയാംഗിൾ ആയിട്ട് കിട്ടും. ഇല്ലേ? കിട്ടില്ലേ? അപ്പോൾ നമുക്ക് എസി നെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. ഓക്കേ, ടീച്ചർ ഇപ്പോൾ എസി നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എസി നെ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ട് ട്രയാംഗിൾസ് കിട്ടി അല്ലേ. ട്രയാംഗിൾ എ ഡി സി ആൻഡ് ട്രയാംഗിൾ ബി എ ബി സി എന്ന രണ്ട് ട്രയാംഗിൾ നമുക്ക് കിട്ടി അല്ലേ. ഇനി ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്സ്, പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ പ്രൂവ് ചെയ്ത് വരേണ്ടത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോന്നിൽ നിന്നും അടുത്തതിലേക്ക് വന്ന് 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 അതുകൊണ്ട് അതുകൊണ്ട് എ ബി സി കളുടെ സി ഡി എന്ന് പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവരത്തില്ലേ. അപ്പോൾ അങ്ങനത്തെ സ്റ്റെപ്സ് എഴുതുമ്പോൾ നമുക്ക് വേണ്ടിയത് നമുക്ക് ആദ്യം നമുക്ക് ഉള്ള കാര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ നമ്മൾക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു പാരലോഗ്രാം ആയിരുന്നു അല്ലേ. അപ്പം ടീച്ചർ ഇവിടെ എഴുതുക കൺസിഡർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു പാരലോഗ്രാമാണ്. അപ്പോൾ കൺസിഡർ പാരലലോഗ്രാം പേരിന് പാരലോഗ്രാത്തിൻ്റെ എ ബി സി ഡി. ഓക്കെ, എ ബി സി ഡി എന്ന് പറഞ്ഞ പാരലോഗ്രാം നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഡ്രോ എ ഡയഗണൽ എ സി. സെക്കൻഡ് നമ്മൾ എന്താ ചെയ്തത്? ഡ്രോ എ ഡയഗണൽ എ സി എന്ന് പറയുന്ന ഒരു ഡയഗണൽ നമ്മൾ വരച്ചു. ഇപ്പോൾ എന്തുണ്ടായി? അപ്പോൾ അതിൽ നിന്ന് എ സി എന്ന് പറഞ്ഞ ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടു ട്രയാംഗിൾസ് നമുക്ക് കിട്ടി. ആ ടു ട്രയാംഗിൾസ് ഏതൊക്കെയാണ്? ട്രയാംഗിൾ എ ബി സി ആൻഡ് ട്രയാംഗിൾ എ ഡി സി നമുക്ക് കിട്ടി. രണ്ട് ട്രയാംഗിൾ നമുക്ക് കിട്ടി. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഈസിക്കൽ ടു സി ഡി എന്നും എ ഡി ഈസിക്കൽ ടു ബി സി എന്നും കിട്ടണം അല്ലേ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താ? അപ്പോൾ അത് ടീച്ചർ ആദ്യം അങ്ങ് എഴുതുക കേട്ടോ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ്, എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഈക്വൽ ടു ഡി സി എന്നും അതുപോലെ തന്നെ എ ഡി ഈക്വൽ ടു ബി സി എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചെന്നാൽ പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണിത്, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടീച്ചർ അങ്ങ് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. യെസ്. അപ്പോൾ ഇത് ഈക്വൽ ആകണമെങ്കിൽ എന്തായിരിക്കണം? അപ്പോൾ രണ്ട് ട്രയാംഗിൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ രണ്ട് വശങ്ങൾ ഈക്വൽ ആകണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയാൽ പോരെ അല്ലേ. അപ്പോൾ ആംഗിൾസ് ഈക്വൽ ആകാനുള്ള സാധ്യത എന്തായിരിക്കും? ഇതൊരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആകുമ്പം എ ബി പാരലൽ ടു സി ഡി ആണ്, എ ഡി പാരലൽ ടു ബി സി ആണ് അല്ലേ. പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ് അല്ലേ. അതായത് എ ബി ഈസ് പാരലൽ എന്നുള്ളതിന് സിമ്പിളായത് കേട്ടോ. എ ബി ഈസ് പാരലൽ ടു സി ഡി അല്ലെങ്കിൽ ഡി സി. ഓക്കെ, എ ബി ഈസ് പാരലൽ ടു ഡി സി അല്ലേ. അപ്പം എ ബി ഡി സിയും പാരലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ലൈനിനെ ഈ രണ്ട് പാരൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനല്ലേ എ സി എന്ന് പറയുന്നത് ആണ്. മനസ്സിലായോ? എ ബിയും സി ഡിയും പാരലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് എന്ത്? എ സി എന്ന് പറയുന്നത്. അപ്പോൾ എ സി എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിളും കറസ്പോണ്ടിങ് ഓൾട്ടർനേറ്റ് ആംഗിളാണ് നമുക്കിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിള് എന്തായിരിക്കും? ഉറപ്പായിട്ട് ഈക്വൽ ആയിരിക്കും അല്ലേ. നമ്മൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് ഡി സി, ഇത് എ ബി. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നമ്മുടെ എ സി. അപ്പോൾ ഉറപ്പായിട്ടും ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പം ഇവിടെ സെയിം ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? അതായത് പാരൽ ലൈൻസ് ഇത് രണ്ടുമാണ്, അതിനെ കട്ട് ചെയ്യുന്ന ലൈൻ ഇതാണ്. അപ്പം ഈ പാരൽ ലൈനുമായിട്ട് ഈ കട്ട് ചെയ്യുന്ന ഉണ്ടാകുന്ന ആംഗിൾ ഇവിടെയും ഈ പാരൽ ലൈനും ഈ കട്ട് ചെയ്യുന്ന ലൈനുമായിട്ട് ഉണ്ടാകുന്ന ആംഗിള് ഇവിടെയാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താണ്? ഈ രണ്ട് ആംഗിൾസും സെയിം ആണ്. അപ്പം നമുക്കതങ്ങ് എഴുതാം. എ ബി പാരലൽ ടു ഡി സി ആണ്. അപ്പം നമുക്ക് ഇത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആകുമ്പോൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്തായാലും ഈക്വൽ ആണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ, ഈ ആംഗിളുടെ പേരെങ്ങനെ എഴുതാം നമുക്ക്? എ സി ഡി. അപ്പം എ ബി പാരലൽ ടു ഡി സി ആണ്. അപ്പം ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ, ഈ ആംഗിളിൻ്റെ പേര് എ സി ഡി എന്ന് എഴുതി. ഇനി ഈ ആംഗിളിൻ്റെ പേര് എങ്ങനെ എഴുതാം നമുക്ക്? ഒന്നെങ്കിൽ സി എ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ ബി എ സി എന്ന് എഴുതാം. ആംഗിൾ ബി എ സി എന്ന് എഴുതി. ഇതിൻ്റെ കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഇത്രയും എഴുതിയാലേ ഉള്ളൂ അത് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ab dc എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ട അതിനുശേഷം ad bc എന്ന് പ്രൂവ് ചെയ്യണം അപ്പോൾ ab dc എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ab parallel to dc ആണ് അപ്പോൾ അതുകൊണ്ട് പാരലൽ ലൈൻസ് ആയതുകൊണ്ട് ആ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈൻ ആണ് ac അപ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ആ രണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ട് ഈക്വൽ ആണ് മനസ്സിലായോ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ab പാരലൽ ടു dc ആണ് അടുത്തത് നമുക്ക് ad പാരലൽ ടു bc എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ട് ad പാരലൽ ടു bc അല്ലേ ad പാരലൽ ടു bc എന്ന് പറഞ്ഞാൽ എന്താണ് ad യും bc യും പാരലൽ ആണ് അപ്പോൾ ഈ രണ്ട് ലൈൻസിനെയും കട്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണ് എന്ത് ഈ ലൈൻ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് പാരലൽ ലൈൻസിനെ ac എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന അതായത് bc ക്കും ഈ ലൈനിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഇത് അതുപോലെ തന്നെ ad ക്കും ഈ കട്ട് ചെയ്യുന്ന ലൈനിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഇത് അപ്പോൾ അത് രണ്ടും എന്താണ് അത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അതായത് ആംഗിൾ dac equal to പിന്നെ അടുത്തത് ഏതാണ് ഈ ആംഗിൾ അല്ലേ ആംഗിൾ bca ഇതിൻ്റെ റീസൺ എന്താണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് അപ്പം നോക്കിയേ അപ്പം നമുക്ക് ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും നോക്കിയേ ഇനി നമുക്ക് ഈ രണ്ട് ട്രയാംഗിൾ നമുക്ക് കൺസിഡർ ചെയ്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തായിരുന്നു അതിനകത്ത് ഇനി ട്രയാംഗിൾ വൈസ് അപ്പം നമുക്ക് ആംഗിൾസ് ഈക്വൽ ആയിട്ട് കിട്ടി മനസ്സിലായോ അപ്പോൾ ഈ ട്രയാംഗിളിൻ്റെ ഈ ആംഗിളും ഈ ട്രയാംഗിളിൻ്റെ ഈ ആംഗിളും സെയിമാണ് ഈ ട്രയാംഗിളിൻ്റെ ഈ ആംഗിളും ഈ ട്രയാംഗിളിൻ്റെ ഈ ആംഗിളും സെയിമാണ് ഇനി നമ്മുടെ പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ ഒന്ന് നോക്കിയേ അപ്പം ADC എന്ന് പറഞ്ഞ ഒരു ട്രയാംഗിള് ABC എന്ന് പറഞ്ഞ മറ്റൊരു ട്രയാംഗിള് ഈ രണ്ട് ട്രയാംഗിളിൻ്റെയും AC എന്ന് പറയുന്നത് സെയിം ഡിസ്റ്റൻസ് ആണ് സെയിം ലെങ്ത് ആണ് ഈ ലെങ്തിൻ്റെ രണ്ട് വശത്തും വരുന്ന ആംഗിള് ഈക്വൽ അല്ലേ അല്ലേ അതായത് ഒരെണ്ണത്തിൻ്റെ ആംഗിള് ഇവിടെ ഈ ആംഗിള് മറ്റേതിൻ്റെ ഈ ആംഗിളാണ് ഒരെണ്ണത്തിൻ്റെ ഈ ആംഗിള് മറ്റേതിൻ്റെ ഈ ആംഗിളാണ് അപ്പോൾ അതെന്താണ് അത് ഉറപ്പായിട്ടും ഈക്വൽ ട്രയാംഗിൾസ് ആണ് അപ്പോൾ ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ അതായത് ആംഗിൾ ഈ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ് AD അല്ലേ AD ഈക്വൽ ടു അപ്പോൾ ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ട്രയാംഗിൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ് BC അപ്പോൾ അതുകൊണ്ട് AD ഈക്വൽ ടു BC എന്ന് പറയാം അതുപോലെ തന്നെ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ് CD അല്ലേ CD ഈസ് ഈക്വൽ ടു ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ആംഗിൾ ഏതാണ് ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ് AB ആണ് മനസ്സിലായോ അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി നമുക്ക് ഈ രണ്ട് സൈഡ്സും അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റി അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ത് എഴുതണം റീസൺ നമ്മൾ എഴുതണം സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് അല്ലേ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസിൻ്റെ ആർ ഈക്വൽ മനസ്സിലായോ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും എന്താണ് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് AD ഈക്വൽ ടു BC എന്ന് കിട്ടാം CD ഈക്വൽ ടു AB എന്നും കിട്ടി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം ആർ ഈക്വൽ ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രേ കാര്യമേ ഉള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നമുക്ക് വേണ്ടിയിരുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് പാരലലോഗ്രാം കൺസിഡർ ചെയ്തു പാരലലോഗ്രാത്തിൽ AC എന്ന് പറയുന്ന ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ടു ട്രയാംഗിൾസ് കിട്ടി ഈ ടു ട്രയാംഗിൾസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അതിൻ്റെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്ന കാര്യം പാരലലോഗ്രാം ആണെങ്കിൽ AB പാരലൽ ടു CD ആണ് AD പാരലൽ ടു BC ആണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു AB പാരലൽ ടു DC ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന അതിന് AC കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ACDയും ആംഗിൾ BSCയും അത് ഈക്വൽ ആണ് ഇനി AD പാരലൽ ടു BC ആണെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ആണ് എന്ത്
ഡി എ സിയും ആംഗിൾ ബി സി എയും. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനി നമ്മൾ ഈ രണ്ട് ട്രയാംഗിളും കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിനിടയ്ക്ക് ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ആ ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇഫ് വൺ സൈഡ് ആൻഡ് ദ ആംഗിൾസ് ആൻഡ് അറ്റ് ഇറ്റ് എൻ പോയിൻറ്റ്സ് ആർ ഈക്വൽ ടു അനദർ ട്രയാംഗിൾ അനദർ ട്രയാംഗിളിൻ്റെ ആ ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണെന്നുള്ള ജനറൽ പ്രിൻസിപ്പിൾ ഇവിടെ എഴുതിയാൽ നല്ലതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എ ഡി ഈക്വൽ ടു ബി സിയും സി ഡി ഈക്വൽ ടു എ ബി എന്നും എഴുതിയത്. അപ്പോൾ നമുക്ക് ഹെൻസ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം ആർ ഈക്വൽ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം നമ്മളിനി അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലലോഗ്രാത്തിൻ്റെ, ഇതൊരു നമ്മൾ നേരത്തെ കണ്ട പാരലലോഗ്രാം, സെയിം പാരലലോഗ്രാം തന്നെ. അപ്പോൾ ഇനി നമ്മൾ എ സി നമ്മൾ വരച്ചായിരുന്നു അല്ലേ, ഇനി നമ്മൾ ബി ഡി എന്നും കൂടെ, ബി ഡിയും കൂടെ നമ്മൾ അങ്ങ് ജോയിൻ ചെയ്യാൻ പോവാം. യെസ്, ബി ഡിയും കൂടെ ടീച്ചർ ഇങ്ങനെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ ഈ നടുക്കത്തെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിലെ രണ്ട് ഡയഗണലും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിൻറ്റിന് പി എന്നും കൂടെ പേര് കൊടുത്തു. കണ്ടോ എല്ലാവരും, കണ്ടോ? അപ്പോൾ നമ്മുടെ പാരലലോഗ്രാത്തിനെ ടീച്ചർ എ സി എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് ബി ഡി എന്നും കൂടെ ഡിവൈഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഒരു മിഡ് പോയിൻ്റ്, അതായത് ആ ഡയഗണൽസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിന് പി എന്നും പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു, പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ കാണാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലോഗ്രാത്തിൻ്റെ ഈ ഡയഗണൽസ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ രണ്ട് ഡയഗണൽസ് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ആ രണ്ട് ഡയഗണൽസും ബൈസെക്റ്റ് ചെയ്യും, ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ എ പി ഈക്വൽ ടു പി സി ആയിരിക്കും, അതുപോലെ തന്നെ ഡി പി ഈക്വൽ ടു പി ബി ആയിരിക്കും എന്നാണ് നമ്മൾ ഇനി പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ്, അതായത് ഇപ്പം എ സി എന്ന് പറയുന്നത് വരയ്ക്കുമ്പോൾ ബി ഡി എന്ന് പറയുന്നതും കൂടെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഈ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത്, ഈ ലെങ്ത് തന്നെയായിരിക്കും ഈ ലെങ്ത് എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ടി എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് എന്നാണ് കേട്ടോ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ പി ഈക്വൽ ടു പി സി എന്നും അല്ലേ, എ പി ഈക്വൽ ടു പി സി എന്നും ഡി പി ഈക്വൽ ടു പി ബി എന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, നമ്മൾ പഠിച്ച കഴിഞ്ഞ മുമ്പ് പഠിച്ച ജനറൽ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എ പി ഈക്വൽ ടു പി സി എന്ന് കാണിക്കണം, എ പി ഈക്വൽ ടു പി സി എന്ന് ഫസ്റ്റ് കാണിക്കണം, പിന്നെ ഡി പി ഈക്വൽ ടു പി ബി എന്നും കാണിക്കണം. അപ്പോൾ ഈ എ പി വരുന്ന, ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ട്രയാംഗിളും ഈ ട്രയാംഗിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്താലോ, ഈ രണ്ട് ട്രയാംഗിൾസ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ എ പി ബി എന്ന് പറഞ്ഞ ട്രയാംഗിളും ഡി പി സി എന്ന് പറഞ്ഞ ട്രയാംഗിളും ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതാം, കൺസിഡർ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കൺസിഡർ ട്രയാംഗിൾ എ പി ബി ആൻഡ് ട്രയാംഗിൾ ഡി പി സി, ഡി പി സി ഈ രണ്ട് ട്രയാംഗിളും ഇതും ഈ രണ്ട് ട്രയാംഗിളുമാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. മാർക്ക് ചെയ്തൂന്നേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലെ നമ്മൾ കണ്ടായിരുന്നു പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത്. അപ്പോൾ എ ബി ഈക്വൽ ടു സി ഡി ആണ്, എ ബി ഈക്വൽ ടു സി ഡി ആണ്, കാരണം ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ, അതാണ് ഇവിടുത്തെ എഴുതേണ്ട റീസൺ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എനി പാരലലോഗ്രാം ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം എന്ന് എഴുതിയാലും മതി. അതുകൊണ്ടാണ് എ ബി ഈക്വൽ ടു സി ഡി എന്ന് കിട്ടിയത്. ഇനി നോക്കിയേ, ഇനി ഇതിൻ്റെ ആംഗിൾസിനെ പറ്റി എന്താ പറയാനുള്ളത്, അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ബി ഈക്വൽ ടു സി ഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ആ നമുക്ക് എ ബി ഈക്വൽ ടു സി ഡി ആണ്, അതുപോലെ തന്നെ ഇത് പാരലൈൻസും ആയതുകൊണ്ട് ഇതും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കത്തില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ ആംഗിളിൻ്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ സി എ ബി, ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ ഡി സി എ, അല്ലെങ്കിൽ എ സി ഡി എന്ന് കൊടുക്കാം. ആംഗിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡി സി എ എന്നാണ് കേട്ടോ, ഡി ഡി സി എ, ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ അങ്ങ് എഴുതുവാണ്, ആംഗിൾ ഡി സി എ ആണ്. ഓക്കെ, ആംഗിൾ സി എ ബി എന്ന് പറയുന്നതിനെ നമുക്ക് ആംഗിൾ പി എ ബി എന്നും പറയാമല്ലോ, ആംഗിൾ പി എ ബി എന്ന് പറയാം, കാരണം നമ്മളിപ്പം കൺസിഡർ ചെയ്തിരിക്കുന്ന ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ എ പി ബിയും
ഡി പി സി എന്ന് പറഞ്ഞാൽ ചെറിയ രണ്ട് ട്രയാങ്കിളാണ്. അപ്പം നമുക്ക് സി എ ബി എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ആംഗിളിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ കേസിലാണ്. അപ്പം അത് നമ്മൾ എഴുതി. ഓക്കെ, അപ്പം നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് നോക്കിക്കഴിയുമ്പോൾ ഈ അതായത് ആംഗിൾ പി എ ബിയും ആംഗിൾ പി സി ഡിയും എന്തായിരിക്കും? ആംഗിൾ പി സി ഡിയും സെയിം ആണ്. അത് മനസ്സിലായല്ലോ. ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസിൻ്റെ മാത്രം ടീച്ചർ അത് പേര് വേറെ രീതിയിൽ എഴുതി. നമ്മൾ നേരത്തെ എഴുതിയത് സി എ ബിയും അതുപോലെ തന്നെ ഡി സി എയും, അതിന് പകരം പി എ ബിയും പി സി ഡി എന്നും ആക്കിയെന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവത്തിലെ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണെന്ന് കാണിക്കുക. ഓക്കെ, അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആണോ എന്ന് നമുക്ക് നോക്കണം. ഈ ആംഗിള് സെയിം ആണോ? ആണ്. കാരണം എന്താ? അതും എന്ത് തന്നെയാണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ചെറുതായിട്ട് തന്നെ നമുക്ക് എഴുതിയാൽ മതി. അതായത് ആംഗിൾ ആ കുഞ്ഞു ട്രയാംഗിളിലെ ആംഗിൾസിൻ്റെ പേര് എഴുതിയാൽ മതി. ആംഗിൾ പി ബി എ ഈസ് ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? പി ഡി സി എന്ന് എഴുതാം. ആംഗിൾ പി ഡി സി എന്ന് എഴുതാം. നോക്കിയേ, അപ്പം നമ്മൾ ഈ രണ്ട് ട്രയാംഗിള് കൺസിഡർ ചെയ്തപ്പം രണ്ട് ട്രയാംഗിളിനകത്തുനിന്നും നോക്കിയപ്പം അതിൻ്റെ ഈ ആംഗിളും അതായത് ഇതും ഇതും ഈക്വൽ ആണ്, ഇതും ഇതും ഈക്വൽ ആണ്. അപ്പം അങ്ങനെ വരുമ്പം അതായത് നമുക്കറിയാം എ ബിയും സി ഡിയും എന്തായിരുന്നു? എ ബി ആൻഡ് സി ഡി, അതായത് നമ്മൾ ഈ ട്രയാംഗിൾ എടുത്തപ്പം എ പി ബി എന്ന് വന്ന ട്രയാംഗിളും പി സി ഡി എന്ന് വന്ന ട്രയാംഗിളും എടുത്തപ്പം അതിനകത്തെ ഈക്വൽ സൈഡായിരുന്നു എന്ത്? എ ബിയും സി ഡിയും. അപ്പോൾ ഈ എ ബിയുടെ എൻ പോയിൻറ്റ്സിലുണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമാണ്. സി ഡിയുടെ എൻ പോയിൻറ്റ്സിലുണ്ടായിരിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദീസ് ടു, ഇത് രണ്ടുമാണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഇതിനകത്ത് ഈ രണ്ട് ആംഗിൾസുമായിട്ട് സെയിം ആണെന്നാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തത് ഇതും രണ്ടാമത്തത് ഇതും. മനസ്സിലായോ? ആംഗിൾ പി എ ബി അതായത് ഇതിൽ രണ്ട് ആംഗിൾസ് ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് ആംഗിൾസിനോട് സെയിം ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാംഗിൾ എന്താണ്? ഈക്വൽ ട്രയാംഗിൾ ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് അതായത് ഈക്വൽ, അപ്പം ഇതും ഇതും ആണ് ഈക്വൽ. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരിക എന്ന് പറഞ്ഞാൽ പി ബി. പി ബി ഈക്വൽ ടു ഇത് ഇതിനോടാണ് ഈക്വൽ. അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? പി ഡി ആണ് അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഇത് നോക്കാം. ഇതിനോട് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? എ പി ഈക്വൽ ടു ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ് ഇവിടെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാണ്? പി സി ആണ്. അപ്പം നോക്കിയേ, അപ്പം എ പി ഈക്വൽ ടു പി സി എന്ന് കിട്ടി, അതുപോലെ തന്നെ പി ബി ഈസ് ഈക്വൽ ടു പി ഡി എന്നും കിട്ടി. അപ്പം ഇതാണ് നമുക്ക് വേണ്ടിയിരുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എ പി ഈക്വൽ ടു പി സി എന്നും കിട്ടി, ഡി പി ഈസ് ഈക്വൽ ടു പി ബി. അതിൻ്റെ മാറിക്കടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ പി ബി ഈസ് ഈക്വൽ ടു ഡി പി അല്ലെങ്കിൽ പി ഡി എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ചെയ്തത്? അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ നോക്കിയാൽ മതി. വളരെ സിമ്പിളാണ്. നമുക്ക് ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരലോഗ്രത്തിന് നമ്മൾ രണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് രണ്ട് ഡയഗണൽസ് വരച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്ന ആ പോയിൻ്റ് അതായത് അത് അതിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ ഈ ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ പി ഡി ഈസ് ഈക്വൽ ടു പി ബി കിട്ടണം. ഇനി ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ എ പി ഈസ് ഈക്വൽ ടു പി സി ആണെന്ന്, അതായത് ഇതിൻ്റെ ഡയഗണൽസ് ബൈസെക്ട് ഈ ചെതർന്ന് നമ്മൾ പറയും. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ തുല്യമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കണ്ടു? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? നമ്മൾ അതിനുവേണ്ടി ഈ രണ്ട് ട്രയാംഗിൾസുമാണ് കൺസിഡർ ചെയ്തത്. ഏത് രണ്ട് ട്രയാംഗിൾസാണ് കൺസിഡർ ചെയ്തത്? ഇത് രണ്ടുമാണ് കൺസിഡർ ചെയ്തത്. ഇനി ഇത് കൺസിഡർ ചെയ്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ നമ്മളിവിടെ ചെയ്തത് ഈ രണ്ട് ട്രയാംഗിളാണ്. ഈ രണ്ട് ട്രയാംഗിളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എ ബി ഈസ് ഈക്വൽ ടു സി ഡി ആണ്. അപ്പം നമുക്ക് എ ബി ഈക്വൽ ടു സി ഡി ഒരു സൈഡ് ഈക്വൽ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സൈഡിൻ്റെ എൻഡിലുണ്ടായിരിക്കുന്ന ആംഗിളുകൾ മറ്റേ ട്രയാംഗിളുടെ എൻഡിലുണ്ടായിരിക്കുന്ന ആംഗിളുമായിട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ട്രയാംഗിൾ ആകും. പിന്നെ നമുക്ക് ആംഗിൾസിൻ്റെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് കണ്ടുപിടിച്ചു. ഓൾട്ടർനേറ്റ് ആംഗിൾസിൽ നിന്ന് നമ്മൾ ഈ കുഞ്ഞ് ട്രയാംഗിളിനകത്തെ ആംഗിൾസുകളുടെ പേര് നമ്മളിങ്ങനെ എഴുതി. എന്നിട്ട് അതിന് ശേഷം ആ ആംഗിൾസ് തമ്മിൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള അതായത് ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതായത് ഈ ട്രയാംഗിളാണ് നമ്മൾ നോക്കിയത്. ഈ ട്രയാംഗിൾ നോക്കിയപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് പി ബി, ഈ ട്രയാംഗിൾ നോക്കുമ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഡി പി, ഈ ആംഗിൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇത്, ഇത് നോക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഇത്. അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെ എഴുതാം? ഇവിടെയുണ്ട് ഇനി
parallelogram, the point of intersection of the diagonals is the midpoint of both. രണ്ടെണ്ണത്തിനെ മിഡ്പോയിന്റിലാണ് പാരലോഗ്രാത്തിൻ്റെ ഡയഗണൽസ് തമ്മിൽ ബൈസെക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് പാരലോഗ്രാം വരച്ചാലും അതിൻ്റെ രണ്ട് ഡയഗണൽസ് വരച്ചാലും അതിൻ്റെ കറക്റ്റ് മിഡ് പോയിന്റിലായിരിക്കും അത് ബൈസെക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. വെൻ എ ലൈൻ പാസസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് അനദർ, വി സേ ദാറ്റ് ദ ഫസ്റ്റ് ലൈൻ ബൈസെക്ട് ദ അതർ. സോ വി ക്യാൻ സ്റ്റേറ്റ് ദ അബോവ് പ്രിൻസിപ്പിൾ ലൈക്ക് ദിസ്. ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ വരച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡയഗണൽ വരയ്ക്കുമ്പോൾ അത് പോകുന്ന അതിൽ കൂടിയായിരിക്കും ഈ ഡയഗണലിൻ്റെ നടുക്കൂടിയായിരിക്കും. അല്ലെങ്കിൽ ഈ ഡയഗണലാണ് നമ്മൾ ഫസ്റ്റ് വരച്ചതെങ്കിൽ മറ്റേ ഡയഗണൽ എതിരെ കൂടിയായിരിക്കും പോകുന്നത്, ഈ ഡയഗണലിൻ്റെ സെൻറ്ററിൽ കൂടിയായിരിക്കും മറ്റേ ഡയഗണൽ പോകുന്നത്. അതായത് ഇൻ എനി പാരലോഗ്രാം ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ കണ്ടത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. ഒന്നാമത്തെ കാര്യം തന്നെ പാരലലോഗ്രാഫത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. രണ്ടാമത് പഠിച്ച പാരലലോഗ്രാഫത്തിൻ്റെ ഡയഗണൽ എപ്പോഴും ഈക്വലി ബൈസെക്ട് ചെയ്യും. എന്ന് വെച്ചെന്നാൽ ഒരു ഡയഗണലിൽ മറ്റു ഡയഗണലിൻ്റെ മിഡിൽ കൂടി ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഈ ദ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ, രണ്ടെണ്ണവും പരസ്പരം ബൈസെക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. തുല്യമായിട്ടാണ് അത്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് കൂടിയാണ് രണ്ടെണ്ണത്തിനെയും കടന്നു പോകുന്നത്. അതാണ് നമ്മൾ കണ്ട കാര്യം. ഓക്കെ, അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്ന, സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി അടുത്ത പാട്ടിൽ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.